ഈ വാർത്ത ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വാർത്തയാണ്, ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിലാണ് ഞാൻ ഈ വാർത്ത കണ്ടത്. പക്ഷേ ഈ വാർത്ത ഒരു കോമൺ വാർത്തയായി മാറിയിട്ടുണ്ട്. നമുക്ക് എപ്പം വേണമെങ്കിലും പറ്റാവുന്ന ഒരു അപകടം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് എപ്പം വേണമെങ്കിലും പറ്റാവുന്ന ഒരു അപകടം, ഇതൊക്കെ തന്നെയാണ് ഈ വാർത്തയും. ഈ വാർത്തയിൽ കാണുന്ന വ്യക്തിയുടെ മുഖത്തിൻ്റെ സ്ഥാനത്ത് ഒരു പക്ഷേ നിങ്ങൾക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ വാർത്തയെ പറ്റി സംസാരിക്കണം തോന്നുന്നത്. വഴിയരികിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനുടെ ദാരുണാന്ത്യം. മാഞ്ഞുമ്പൽ അങ്കമാലി ടെൽക്കിന് മുൻവശത്തെ കാനയിൽ ബൈക്ക് വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. മഞ്ഞുമ്മൽ വലിയ പറമ്പിൽ വർഗീസിന്റെ മകൻ ജീൻ വർഗീസ് 44 മരിച്ചത്. സംസ്കാരം ഇന്ന് വൈകിട്ട് മാഞ്ഞുമ്മൽ IS പള്ളിയിൽ സെമിത്തേരിയിൽ എന്നുള്ള രീതിയിലുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ 9:15 അപകടം. നമ്മുടെ അഗ്നി രക്ഷാസേന അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത വീട്ടിലെ അംഗങ്ങളെ പറ്റിയൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആരുടെ കുഴപ്പമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വഴിയരികിലെ കുഴിയിൽ വീണാണ് ആ വ്യക്തി മരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉത്തരവാദി ആരാ? പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കാന്നിട്ട് ഇതിൻ്റെ ഉത്തരവാദിയെ നമ്മൾ തിരയാറില്ല. ഈ റോഡ് പണിയുന്നവർ, റോഡിൻ്റെ കോൺട്രാക്ടർ, അല്ലെന്നുണ്ടെങ്കിൽ ആ റോഡ് ആരുടെ കീഴിലാണെങ്കിൽ, സ്റ്റേറ്റിൻ്റെ ആണോ സെൻട്രലിൻ്റെ ആണോ, ഇവരുടെ ആരുടെ കീഴിലാണെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? ഒരു മനുഷ്യൻ്റെ മരണം, ഒരു കുടുംബത്തിൽ ഒരാളെ ഇല്ലാതാവുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആശ്രയം ഇല്ലാതാകുന്നു. എല്ലാം പോട്ടെ, ടാക്സ് ഇൻഷുറൻസും ഒക്കെ അടച്ചൊരു വാഹനം എടുത്ത ഒരാൾക്കാണ് ഇതൊക്കെ പറ്റുന്നത്. ഇതിന് ഉത്തരവാദിയാണ് കുറഞ്ഞ പക്ഷെ ഒരു 10 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു കേസ് അല്ലേ? സർക്കാരിൻ്റെ കഴിവ് കേടുകൊണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കഴിവ് കേടുകൊണ്ട്, കോൺട്രാക്ടറുടെ കഴിവ് കേടുകൊണ്ട്, അല്ലെങ്കിൽ അലംഭാവം കൊണ്ട് ഒരു മനുഷ്യൻ മരണപ്പെടുന്നു. ഇതിന് ആരാണ് ഉത്തരവാദി? ഈ ഉത്തരവാദികളെ നമ്മൾ എങ്ങും കാണുന്നില്ല. ഞാനിങ്ങനെ ഗൂഗിളിൽ കയറി ഒരു നോക്കിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് വന്ന് നടക്കുന്നത്. നിരവധി ആൾക്കാർ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നത് എത്രയോ ആൾക്കാരാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കൾ പലപ്പോഴും ഇതിനകത്തൊക്കെ കാണാം. പക്ഷെ ആരാണ് ഉത്തരവാദി? ഈ സംഭവം അതാരും ചർച്ച ചെയ്യുന്നില്ല. ആർക്കും ഇതിനെപ്പറ്റി ചോദിക്കാനുള്ള ഉത്തരവാദിയെ കണ്ടെത്താൻ ആരും ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി, ഒരു 2-വീലർ ഒരു എടുക്കുന്നതിന് വേണ്ടി ഒരാളോട് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ചോദിച്ചു. അപ്പം ഹീറോയുടെ ഒരു വണ്ടിയാണിത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു എസ്റ്റിമേറ്റ് എമൗണ്ട് എനിക്ക് അയച്ചതാണ്, ഞാനിവിടെ കാണിച്ചു തരാം. വണ്ടിയുടെ വില 85,148 രൂപ. 85,000 രൂപയാണ് വണ്ടിയുടെ വില. പിന്നെ ഇൻഷുറൻസിന് 6,645 രൂപ വരുന്നുണ്ട്. റോഡ് ടാക്സ് എന്ന് പറയുന്ന വീട്ടിൽ മേടിക്കുന്നത് 11,000 രൂപയാണ്. അതായത് ഒരു വാഹനം എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു സ്കൂട്ടറിന് മേടിക്കുന്നത് 11,000 രൂപയാണ്. ഇതെല്ലാം കൂടെ കഴിഞ്ഞു വരാൻ നേരത്ത് നമ്മൾ ഒരു വാഹനം റോഡിലിറക്കുമ്പോൾ 100,000 മുകളിൽ പണം കൊടുക്കുന്നു. വണ്ടിയുടെ വില 85,000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ അതിറക്കുമ്പോൾ 100,000 മുകളിൽ പണം കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഗവൺമെൻറ് ടാക്സ് വേണം, നല്ല റോഡ് വേണമല്ലോ, നല്ല പാലങ്ങൾ വേണമല്ലോ, നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണമല്ലോ, ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ പണം കൊടുക്കുന്നത്, കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മരിക്കുമ്പോൾ അതിനുത്തരവാദിത്വം പറയാൻ എന്താ ആരുമില്ലാതെ, നമ്മുടെ കയ്യിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ ഈ റോഡ് ടാക്സ് അടച്ചില്ലെങ്കിൽ ഈ വണ്ടിയൊന്നും നമ്മുടെ കയ്യിലിരിക്കില്ല, ഗവൺമെൻറ് നടപടിയെടുക്കും. പക്ഷേ ഒരാൾ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ കഴിവ് കേടുകൊണ്ട്, അവരുടെ അലംഭാവം കൊണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ ആർക്കും ഉത്തരവാദിത്വമില്ല. അതെന്താ അങ്ങനെ, ആർക്കും എന്താ ഉത്തരവാദിത്വമില്ലാത്ത? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താ ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത? എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, നമുക്കൊരു കാറിലേക്ക് പോവാം. കാറിലേക്ക് പോകുന്നിടത്ത് നമ്മുടെ മഹേന്ദ്രയുടെ SUV 300 എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഞാനിവിടെ പറഞ്ഞുതരാം. രണ്ട് മോഡലാണ്, ബേസ് മോഡലിൽ നമുക്ക് നോക്കാം. വണ്ടിയുടെ വില 1,00,000 രൂപയ്ക്കുള്ളിൽ വരുന്നു. 999,000 സംതിങ് ഒക്കെയാണ് വരുന്നത്. റോഡ് ടാക്സ് 132,000 രൂപയാണ് ഒരു കാറിനകത്ത് പോകുന്നത്. ആലോചിച്ച് നോക്കാം, ഒരു കാർ എടുക്കുമ്പോൾ 100,000 മുകളിൽ, ഒരു സ്കൂട്ടർ എടുക്കുമ്പോൾ തന്നെ ഒരു 10,000 മുകളിലൊക്കെ കൊടുത്തു പോകുന്ന ഒരു പൗരന് പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. കുറഞ്ഞ പക്ഷം നഷ്ടപരിഹാരമായ ഒരു 10 കോടി രൂപയെങ്കിലും ഇതുപോലെ കുഴിയിൽ വീണ് മരിക്കുന്ന കുടുംബത്തിന് കൊടുക്കേണ്ടതാണ്. കുറഞ്ഞ പക്ഷം 10 കോടി രൂപ. ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന സർക്കാർ സംവിധാനം, മന്ത്രിമാർ, അല്ലെങ്കിൽ ഇതിൻ്റെ എഞ്ചിനീയർമാർ, അല്ലെങ്കിൽ കോൺട്രാക്ടർമാർ, ഇവർക്കെതിരെ നടപടി എടുക്കണ്ടേ? ഇവരുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യണ്ടേ? നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചടച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന സർക്കാരും സംവിധാനമുള്ള നാടാണിത്. പക്ഷേ എന്തുകൊണ്ടാണ് കൃത്യമായി ജോലി ചെയ്യാത്ത, കൃത്യമായി ശമ്പളം മേടിച്ചിട്ടാണ് ഇവിടെ മന്ത്രിമാർ ജോലി ചെയ്യുന്നത്? ഇവരുടെ കഴിവുകേട് കൊണ്ട്, ഇവരുടെ അലംഭാവം കൊണ്ട്, അല്ലെങ്കിൽ കോൺട്രാക്ടർമാരുടെയും ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയ, ഒരു മനുഷ്യൻ്റെ ജീവന് വില 100 കോടിയോ 1,000 കോടിയോ ഒക്കെ കൊടുത്താലൊന്നും പറ്റൂല. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് അതിനപ്പുറം വാല്യൂ ഉള്ളൊരു മനുഷ്യ ജീവനാണല്ലോ ഇതുപോലെ കുഴിയിലൊക്കെ വീണ് മരണപ്പെട്ടു പോകുന്നത്.
ഇതിനാരെ ഉത്തരവാദിത്വം പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു മന്ത്രിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല? ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്കെതിരെ പോലും നടപടിയെടുത്തിട്ടില്ല? കൂടിപ്പോയാൽ എന്തെങ്കിലും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടും, അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്താ അപ്പോൾ ഇത്രയും ടാക്സ് കൊടുത്തിട്ട്, ടാക്സ് എന്ന് പറഞ്ഞാൽ ഭീകരമായ ടാക്സ് കൊടുത്തിട്ട് ഒരു കാറിന് 100,000, ഞാൻ പറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലെ കാറിൻ്റെ കാര്യമാണ് പറയുന്നത്. ലക്ഷറി ആയിട്ട് വരുന്ന കാറുകൾക്കൊക്കെ എത്ര ലക്ഷം രൂപയാണ് ടാക്സ് പോകുന്നത് നമുക്കറിയാം. ഞാനീ പറയുന്നത് വാഹനത്തിൻ്റെ കാര്യമായതുകൊണ്ട് മാത്രമാണ്, ബാക്കി എല്ലാം ടാക്സ് അടച്ച് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ നമുക്ക് തിരിച്ചെന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരാൾ കുഴിയിൽ വീണ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തം സ്റ്റേറ്റ് പറയണം, അല്ലെങ്കിൽ ആ റോഡ് ആരുടെ അണ്ടറിലാണോ അവർ പറയണം, അവർക്കാണ് അതിന് ഉത്തരവാദിത്തം പറയേണ്ടത്. ലക്ഷങ്ങളാണ് ഇവിടെ റോഡ് ടാക്സ് എന്ന പേരിൽ കൊടുക്കുന്നത്. ഞാനീ പറയുന്നത് ഒരാൾ കൊടുക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു ദിവസം എത്ര വാഹനം എടുക്കുന്നു? നമ്മൾ കേരളത്തിൽ ലക്ഷറി വാഹനങ്ങളെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലക്ഷറി വാഹനങ്ങൾ ഇറങ്ങുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. സ്കൂട്ടറുകൾ ഒക്കെ കണക്കെടുത്ത് നോക്കുക, നമ്മൾ ഓരോ വീട്ടിലും ഒരു സ്കൂട്ടർ ഒരു കാറ് കാണും, അപ്പം തന്നെ എത്ര രൂപ നമ്മൾ ടാക്സിലേക്ക് പോകുന്നു, പിന്നെ ഫൈൻ എന്നുള്ള പേരിലൊക്കെ ഒക്കെ എത്ര കോടി രൂപയാണ് സർക്കാരിലേക്ക് വരുന്നത്. പക്ഷേ നമ്മുടെ റോഡിൽ അത് കാണാനില്ല. ഇപ്പോഴും കുഴിയായിട്ട് കിടക്കുന്ന പല റോഡുകളുമുണ്ട്. ഇപ്പോഴും കുഴിയായി കിടക്കുന്ന റോഡുകൾ, അല്ലെങ്കിൽ ടാർ ചെയ്തിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ട് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന നേരത്ത് ഒന്ന് നോക്കാൻ പോലും ആൾക്കാർക്ക് പ്രാപ്തിയില്ലാത്ത പോലെ, പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമ്മളെ സ്കൂട്ടറിൻ്റെ ടയർ കയറി കഴിഞ്ഞാൽ സ്ലിപ്പായി ചിലപ്പോൾ നമ്മൾ തന്നെ റോഡിൽ നിന്ന് പലപ്പോഴും മാറി മാറി പോകാറുണ്ട്. അപ്പം ഇതൊക്കെ അപകടം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ഇത്രയും ജനാധിപത്യത്തെ പറ്റിയും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പുരോഗമനമൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ്റെ ജീവന് വാല്യൂ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഈ ടാക്സ് അടച്ച്, ഈ റോഡ് ടാക്സ് അടച്ച് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യന് ജീവന് വാല്യൂ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു കുടുംബത്തിന് ആളില്ലാതാകുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അയാളുടെ കുഴപ്പമാണോ? അല്ല, പല ഭാഗങ്ങളിലും രാത്രിയായി കഴിഞ്ഞാൽ റോഡിൽ ലൈറ്റുകളില്ല. ഹൈവേകളിൽ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, പലപ്പോഴും റോഡുകളിൽ ലൈറ്റില്ല. ആ ഭാഗത്തൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയണം? ആരാണ് നഷ്ടപരിഹാരം നടക്കുന്നത്? തീർച്ചയായിട്ടും വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ വകുപ്പ് ഉദ്യോഗസ്ഥരോ അതിൻ്റെ മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരോ ഒക്കെ ഉത്തരവാദിത്തം പറയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ വരണം, എന്നാലേ ഇതൊക്കെ മാറ്റം വരുത്തുള്ളൂ. അല്ലാതെ ഒരാൾ മരിച്ചു, ഓക്കെ, അനുശോചനം രേഖപ്പെടുത്തി വിരിയുന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രാകൃത സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം മാറാത്ത പക്ഷം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയും ആൾക്കാർ ഈ ചിത്രങ്ങളിൽ കണ്ട മുഖത്തിന് പകരം ഒരു പക്ഷേ നിങ്ങളുടെ മുഖമാകും എന്നുള്ള രീതിയിലേക്ക് എത്തും ഓരോ ദിവസവും കഴിയുമ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം എന്നുള്ള രീതിയിൽ എത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നടപടികളാണ് ഗവൺമെൻറ് എടുക്കുന്നത്. പൈസ ഒന്നുമില്ലെങ്കിലും എണ്ണി മേടിക്കുന്നതല്ലേ? ഒരാൾക്ക് ഓടയിൽ വീണ് മരിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ റോഡിലെ കുഴിയിൽ വീണ് മരിക്കാനുള്ളതല്ല ഒരു റോഡിൽ ടാക്സ് കൊടുത്ത് വണ്ടി ഇറങ്ങുന്നൊരു വ്യക്തി. നമ്മൾ കാശ് കൊടുക്കുമ്പോൾ ആ കാശിൻ്റെ സർവീസ് തിരിച്ചു കിട്ടണം. അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യാൻ പലരും മടിക്കുന്നു എന്നുള്ളതാണ്. കഷ്ടം എന്നുള്ള ഒന്നും പറയാനില്ല. ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഞാനിത് റിപ്പീറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലെ കുഴിയിൽ വീണ് മനുഷ്യൻ മരിച്ചു എന്നുള്ള ഇത്, ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലും ഭീകരമാകും അവസ്ഥ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതിലും ഭീകരമാകും അവസ്ഥ. അപ്പം കുറഞ്ഞപക്ഷം ഒരു മനുഷ്യൻ്റെ ജീവന് വിലയിടാൻ പറ്റില്ല. പക്ഷേ കഴിവുകേട് നിങ്ങളുടെയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനൊരു 10 കോടി രൂപയെങ്കിലും കുഴിയിൽ വീണ് ഇതുപോലുള്ള അപകടത്തിൽ മരണപ്പെടുന്ന കുടുംബത്തിന് കൊടുക്കണം, ആ വ്യക്തിയുടെ കുടുംബത്തിനോട്. കുറഞ്ഞപക്ഷം ഒരു 10 കോടി രൂപ.